സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്യുന്ന ലെവൽസാണ് സ്റ്റോക്സിൻ്റെ ലെവൽസും ബൈയും ടാർഗറ്റും അതുപോലെ സെൽ ലെവൽസും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലെവൽസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബൈ എബോ ഈ ലെവലിന് മുകളിൽ ബൈ ചെയ്യണം, അതുപോലെ ടാർഗറ്റ് ഇത് ഒന്നാമത്തെ ടാർഗറ്റ്, ഇത് രണ്ടാമത്തെ ടാർഗറ്റ്, അതുപോലെ സെൽ ബിലോ എന്ന് പറഞ്ഞാൽ ഈ ലെവലിന് താഴെയാണ് സെൽ വരുന്നത്, അതുപോലെ ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആവറേജ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത് ക്ലിയർ ചെയ്ത് തരാം. അതായത് നമുക്ക് ഗെയിൽ എടുക്കാം. ഗെയിൽ ഇപ്പോൾ നമുക്ക് 133.50 ആണ് ഇന്ന് ബൈ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിലിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഗെയിലിൻ്റെ ചാർട്ടാണ്, അതിൽ നമുക്ക് 133.50 ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലാണ് നമുക്ക് ഗെയിലിൻ്റെ ബൈ ലെവൽ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലെവൽ പോസ്റ്റ് ചെയ്തത് 9:50 സമയത്താണ്. അപ്പോൾ ആ സമയത്തിന് ശേഷമാണ് ഇത് ട്രേഡ് വരുന്നുള്ളൂ. അതായത് ഓപ്പണിംഗ് ടൈമിൽ വരുന്ന ട്രേഡ് അല്ല, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉള്ള ട്രേഡാണ് വരുന്നത്. അപ്പോൾ 9:50 ഈ ലെവൽസ് പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോക്കി കാണാൻ സാധിക്കും നമ്മുടെ ലെവൽ ആക്റ്റീവ് ആയിരിക്കുന്നത് 10:30 സമയത്താണ്. ആ സമയത്തോടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലെവൽ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 134.10 ആയിരുന്നു. അപ്പോൾ ആ നമ്മുടെ ടാർഗറ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, 134.10 കണ്ടോ. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ സാധിക്കും നമുക്കിവിടെ ബ്രേക്ക് ചെയ്ത അപ്പോൾ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഹിറ്റ് ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാണ്ട് താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് അതൊന്ന് ട്രേഡ് ഒന്നും കൂടി ഒന്ന് ആവറേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആവറേജ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നത്, 133.5. അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ഈ ഒരു 133.5 വേണമെങ്കിൽ വീണ്ടും ബൈ ചെയ്യാം. ഈ ഒരു 133.5 ബൈ ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഈ ലെവലിൽ എത്തുമ്പോൾ രണ്ട് പൊസിഷൻ ഒരുമിച്ച് എക്സിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു ആവറേജ് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇത് കണ്ടിന്യൂസ് വാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്തൊരു സ്റ്റോക്സ് നമ്മൾ തന്നിരുന്നത് ഐബുൾ ഹൗസിംഗ് ഫിനാൻസ് ആണ്. അപ്പോൾ ഐബുൾ ഹൗസിംഗ് ഫിനാൻസിൻ്റെ ബൈ ലെവൽ തന്നിരുന്നത് 251.80 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഈ ഒരു ലെവലിൽ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ടാർഗറ്റ് നോക്കാം, 252.90 ആണ് ആദ്യത്തെ ടാർഗറ്റ്. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. അതുപോലെ നമ്മുടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 250.55. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കി കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ആക്റ്റീവ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങാണ് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു മിഡ് പോയിൻ്റ് എടുത്ത് വന്ന് ടച്ച് ചെയ്തിട്ട് മിഡ് പോയിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതിനാണ് നമ്മൾ ആ മിഡ് പോയിൻ്റ് അതായത് ആവറേജ് പോയിൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ഒന്ന് ആവറേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഒരു 50 ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. അതിനുശേഷം മാർക്കറ്റ് മിഡ് പോയിൻറ്റ് വരാണെങ്കിൽ വീണ്ടും ഒരു 50 ക്വാണ്ടിറ്റി എടുക്കാം. അതല്ല, നിങ്ങൾ സേഫ് ട്രേഡിങ്ങിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഈ ഒരു ബൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്നിപ്പോൾ നമുക്ക് 251.80 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ട്രേഡ് എടുക്കാണ്ട് എപ്പോഴാണോ മാർക്കറ്റ് അതിനുശേഷം 250.55 വരുന്നത് അപ്പോൾ ബൈ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ 251.80 നമ്മൾ ബൈ എടുക്കാണ്ട് ആ 252.90 വന്നിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ മിഡ് ആവറേജ് പോയിൻ്റ് വാലിഡ് ആവുക. അതേസമയം ഇപ്പോൾ 251.80 ബ്രേക്ക് ചെയ്തിട്ട് അത് 252.90 ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ആവറേജ് പോയിൻ്റ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുപോലെ മറ്റൊരു ടിപ്പ് പറയാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ഒരു 200 മൂവിങ് ആവറേജ്, സിമ്പിൾ മൂവിങ് ആവറേജ് യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന ട്രെൻഡ് അറിയാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ 200 മൂവിങ് ആവറേജിന് മുകളിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ അത് ഒരു അപ് ട്രെൻഡ് ആയിട്ടാണ് കാണാം. അതുപോലെ താഴെ 200 മൂവിങ് ആവറേജിന് താഴെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യണമെങ്കിൽ അത് ഡൗൺ ട്രെൻഡ് ആയിട്ടാണ് കാണാറ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ 200 മൂവിങ് ആവറേജ് താഴെയായിരുന്നു. അപ്പോൾ അതൊരു അപ് ട്രെൻഡ് ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ബൈ എടുക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ നമുക്ക് ബൈ വന്നാൽ തന്നെ ഈ ഒരു 200 മൂവിങ് ആവറേജ് മുകളിൽ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ബൈ നമുക്ക് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വിട്ടേക്കാം.
അതുപോലെ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ്. അതുപോലെ പ്രൈവറ്റ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് ചാനലിൽ നമ്മൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്കാൽപ്പിംഗ് ലെവൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ 50 മിനിറ്റ്സ് ചാർട്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 50 മിനിറ്റ്സും ചാർട്ടോട് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ട്രെൻഡ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഇടാം, എൻ്റെ ലൈവ് പെർഫോമൻസ് ഇടാം. അതേപോലെ നമ്മൾ നല്ല രീതിയിലാണ് ഇന്നത് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇതായത് എൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടിയിരുന്നു റിസൾട്ട്. അപ്പോൾ നമ്മൾ ഈ സ്കാൽപ്പിംഗ് പോയിന്റിൽ വരുമ്പോൾ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ലെവൽസ് ആണ്. ആ ലെവൽസ് നോക്കി തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിംഗ് ലെവൽസിനെ പറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ് ലെവൽ സ്ട്രാറ്റജി. അതായത് 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ ഈ വരച്ച ലെവൽസിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബൈയും, താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലും. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽസ് വെച്ചുള്ള ട്രേഡിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പിൻ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.